തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തുറന്നടിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ്. പാർട്ടി നേതൃത്വത്തിൽ സമഗ്രമായ അഴിച്ചുപണി ഉണ്ടാകണമെന്ന് കെ സി ജോസഫ് ആവശ്യപ്പെട്ടു. അടിയന്തരമായി രാഷ്ട്രീയ കാര്യസമിതി യോഗം വിളിച്ച് തോൽവിയെക്കുറിച്ച് പരിശോധിക്കണമെന്നും ജോസഫ് ആവശ്യപ്പെടുന്നു. പാർലമെന്ററി പാർട്ടിയാകും പുതിയ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുകയെന്നും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാകില്ലെന്നും ജോസഫ് പറയുന്നു. ജി ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ സി ജോസഫ് ചേരുകയാണ്. സാർ, എന്താണ് സംഭവിച്ചത്? ഞങ്ങളുടെ എല്ലാം കണക്കുകൂട്ടലും പ്രതീക്ഷയും ഭരണ തുടർച്ച ഉണ്ടാവുകയില്ല, യു ഡി എഫ് മടങ്ങി വരുന്നതായിരുന്നു. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന് മുമ്പും അതിനുശേഷവും ഉണ്ടായ എല്ലാ വിലയിരുത്തലിലും ഒരു 70 സീറ്റ് അവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ മാർജിൻ 75-80 വരെ. അപ്പോൾ തിരിച്ചു വരാമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസം കോൺഗ്രസ്സിനുണ്ടായിരുന്നു. പക്ഷേ ഈ ഫലം ഞങ്ങളെ ആകെ അക്ഷരാർത്ഥം ഞെട്ടിച്ചിരിക്കുകയാണ്. അടിമുടി പിഴവ് പറ്റിയെന്നാണ്, കാരണം പിണറായി വിജയൻ വലിയ കോൺഫിഡൻസിലായിരുന്നു വീണ്ടും ഒരു ഭരണ തുടർച്ചയുടെ. നിങ്ങൾക്കത് മനസ്സിലാ അവിടം മുതൽ അതിന് മുൻപ് തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നിലപാടുകൾ അല്ലെങ്കിൽ പ്രചരണ വിഷയം ഇവിടെ എല്ലാം പാളി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ 5 കൊല്ലക്കാലം നിയമസഭയിലാണെങ്കിലും ഗവൺമെന്റിനെതിരായി നിലപാട് സ്വീകരിക്കുന്നതിൽ പ്രതിപക്ഷം വളരെ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ സംഭവിച്ച പാളിച്ച ഇതൊന്നും താഴെ കൊണ്ടുപോകാൻ പാർട്ടി സംവിധാനം ഉണ്ടായില്ല. പാർട്ടിയുടെ ദൗർബല്യം മനസ്സിലാക്കാൻ കോൺഗ്രസ് കഴിയാതെ പോയി. ഈ ഞങ്ങളുടെ സമരങ്ങളൊക്കെ നിയമസഭയിൽ തുടങ്ങി അവിടെ അവസാനിക്കുകയാണ്, താഴേക്ക് പോകാൻ സാധിക്കത്തില്ല. അത് നേരത്തെ കണ്ടെത്തി പരിഹാരം കാണേണ്ടതായിരുന്നു. അത് കഴിയാതെ പോയത് ഞങ്ങളുടെ ഒരു ദൗർബല്യമാണ്. ആരുടെ ദൗർബല്യം? എവിടെയാണ് വീഴ്ച പറ്റിയത്? ആരാണ് തിരിച്ചറിയാതിരുന്നത്? പക്ഷെ ഞങ്ങൾ കാണേണ്ടിയിരുന്നത് ലോക്കൽ ബോഡി സെലക്ഷനിൽ ഉണ്ടായ പരാജയം ഈ ജില്ലയിലടക്കം, കോട്ടയം ജില്ലയിലടക്കം. അപ്പോൾ അന്ന് ഞങ്ങൾ ചെല്ല് പറയുന്നത് പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്, സ്ഥാനാർത്ഥികളുടെ കാര്യം തർക്കം ഉണ്ടായിട്ടുണ്ട്, ലോക്കൽ ഇലക്ഷനാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിന് പകരം അന്നേ അടിയൊഴുക്കുകൾ കാണേണ്ടതായിരുന്നു. അത് കാണാൻ കോൺഗ്രസ് കഴിഞ്ഞില്ല. അവിടെ മുതൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയം വരെ നമ്മുടെ ദൗർബല്യം ആരംഭിക്കുകയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു ശൈലി, അത് ആ ശൈലി മാറ്റം വരണം. കാരണം ഒരു പരാജയം ഉണ്ടായി പറഞ്ഞ ഒരു കമ്മിറ്റി വെക്കും അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പോലും കോൺഗ്രസ് ചർച്ച ചെയ്യത്തില്ല, ആ റിപ്പോർട്ട് നടപടി സ്വീകരിക്കത്തില്ല. അത് അന്നേരത്തെ ഒരു ബോധ്യപ്പെടുത്താൻ വേണ്ടി കമ്മിറ്റി വെച്ച് കമ്മിറ്റി പോയി പല പരാജയത്തിലും പല പ്രശ്നങ്ങളിലും ഉണ്ടാകുന്ന കമ്മിറ്റി റിപ്പോർട്ടുകളൊക്കെ കോൾഡ് സ്റ്റോറേജിലാണ്. അത് പഠിക്കാൻ ശ്രമിക്കുന്നില്ല, പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലെ ചുവരെടുത്ത് വായിക്കാൻ കോൺഗ്രസ് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പരാജയ കോൺഗ്രസ് ഉണ്ടാകുമായിരുന്നില്ല. അന്ന് ക്രൈസ്തവ വോട്ടുകൾ പോയി എന്ന് പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി സാഹിബും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറും അങ്ങനെ പ്രതിപക്ഷ നേതാവും എല്ലാം സഭകൾ അങ്ങനെ ഓരോ കേന്ദ്രങ്ങളിലും എത്തി ചർച്ചകൾ നടത്തി അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. തീർച്ചയായും കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ സാമൂഹിക സംഘടനകളെ മടക്കി കൊണ്ടുവരാൻ വളരെ ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്, യു ഡി എഫ് നടത്തിയിട്ടുണ്ട്. അത് മുസ്ലിം ലീഗ് ശ്രമിച്ചിട്ടുണ്ട്, കേരള കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്, കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലൊക്കെ ഞങ്ങളുടെ അന്നുണ്ടായ വിലയിരുത്തൽ അത് വിജയിച്ചു എന്നാണ്. പക്ഷെ നിർഭാഗ്യവശാവൊന്നും വോട്ടിങ്ങിലേക്ക് വന്നില്ല, വോട്ടിംഗിൽ പ്രതിഫലിച്ചില്ല. യാക്കോബായ സഭയുടെ എതിർപ്പ് പുതുപ്പള്ളിയിൽ ഉണ്ടായെന്ന് വേണോ കണക്കാക്കാൻ? കാരണം അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെ പലതും തോന്നുന്നുണ്ട്. ആ എതിർപ്പ് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. മണർകാട് പഞ്ചായത്തിൽ ആ ഒരു പ്രതിരൂപ എതിർപ്പ് കുറച്ചുകൂടെ രൂക്ഷമായിരുന്നു. പക്ഷേ എറണാകുളം ജില്ലയിലെ യാക്കോബായ സമുദായത്തിൻ്റെ മേഖലയിൽ സ്വാധീന മേഖലകളിലൊക്കെ യു ഡി എഫ് അജയിച്ചിരിക്കുന്നത് എല്ലാ കോൺസ്റ്റിറ്റ്യൂൻസിലും. അപ്പോൾ അതൊരു സ്റ്റേറ്റ് ലെവൽ വിഷയമായിരുന്നില്ല, ഒരു പ്രാദേശികമായി ഉണ്ടായ ഒരു പക്ഷേ ആ അദ്ദേഹത്തെ എതിർ സ്ഥാനാർത്ഥി പിന്നെ എസ് എഫ് ഐയുടെ നേതാവ് അദ്ദേഹം ആ പള്ളി ഇടവക്കാരനായിരുന്നു. അതിൻ്റെ ബന്ധം കൊണ്ടാകാം. പക്ഷെ അതൊരു ലോക്കൽ ഇഷ്യൂ ആണ്. എങ്ങനെ എന്ത് മാറ്റമാണ്, എന്ത് കൃത്യമായി പറഞ്ഞാൽ എന്ത് മാറ്റം ഉണ്ടാവണം? ഒരു മേജർ ഓപ്പറേഷന് കോൺഗ്രസ് വിധേയമാകണം. രോഗി രക്ഷപ്പെടണമെങ്കിൽ രോഗത്തിൻ്റെ കാരണം കണ്ടെത്തി ഒരു അടിമുടി ഒരഴിച്ചുപണിക്ക് കോൺഗ്രസ് തയ്യാറായേ പറ്റൂ. എത്രയും വേഗം കോൺഗ്രസിൻ്റെ സമിതികൾ യോഗം ചേരും, രാഷ്ട്രീയകാര്യസമിതി അടക്കം യോഗം ചേരും, ഈ വിഷയം ചർച്ച ചെയ്യും, കോൺഗ്രസ് സഹിക്കുവാൻ ഇടപെടും. തീർച്ചയായും ഈ പരാജയ കാരണങ്ങൾ എന്താണെന്ന് കൃത്യമായി വിലയിരുത്തി പരിഹാരമുണ്ടാക്കാൻ അതിന് ആര് മാറണമെങ്കിലും തടസ്സമാകേണ്ട കാര്യമില്ല. തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസ് അണികൾക്കുണ്ടാകണം. ഉണ്ടാക്കാൻ എന്ത് നടപടി സ്വീകരിക്കണമോ അത് സ്വീകരിക്കാൻ കോൺഗ്രസ് മടി കാണിക്കേണ്ട കാര്യമില്ല. തലമുറ മാറ്റം എന്നാണോ ഉദ്ദേശിക്കുന്നത്? താങ്കൾ എന്താണ് അതിന്? തലമുറ മാറ്റം കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ മനസ്സിലാവും ഗണ്യമായ വിഭാഗം ചെറുപ്പക്കാരുണ്ട് പുതിയ ആൾക്കാരുണ്ട് വനിതകളുണ്ട് അതിൻ്റെ എല്ലാം വലിയ സമ്മാനരായ ആൾക്കാരുമുണ്ട് സിറ്റിംഗ് എംഎൽഎമാരെല്ലാവരും ഞാനൊഴിച്ച് എല്ലാവരും മത്സരരംഗത്തുണ്ടായിരുന്നു അതിൽ പിന്നെ നമ്മുടെ ഈ തൃത്താല ബലറാം ഒഴിച്ച് ബാക്കി എല്ലാവരും ജയിച്ചു അപ്പോൾ അവരുടെ പെർഫോമൻസ് മെച്ചപ്പെട്ടതായിരുന്നു അവർ മോശക്കാരൊന്നുമല്ല ജയിക്കണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തലമുറ മാറ്റം കോൺഗ്രസ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു വളരെ ഗൗരവമായി ഒരു മേജർ ഓപ്പറേഷന് കോൺഗ്രസ് വിധേയമാകണം തീർച്ചയായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡ് കോൺഗ്രസിൻ്റെ മുകളിലൊരു സമിതിയുണ്ട് ഞങ്ങളെ വാച്ച് ചെയ്യാനും നിയന്ത്രിക്കാനും സമിതിയുണ്ട് ഹൈക്കമാൻഡ് ഇടപെടും ചർച്ചകൾ നടത്തും പരിഹാരമുണ്ടാക്കും ജി ശ്രീജിത്ത് ന്യൂസ് 18 കോട്ടയം ഓരോ തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടാകുമ്പോഴും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന വാക്കുകൾ തന്നെ മേജർ ഓപ്പറേഷൻ വേണം രോഗി മരിക്കരുത് രോഗി രക്ഷപ്പെടണം എല്ലാ ചർച്ചകൾക്ക് മുമ്പിൽ രാഷ്ട്രീയകാര്യ സമിതി ചേരണം ഉടനെ തീരുമാനിക്കണം പരിശോധിക്കണം എന്നൊക്കെ പറയാറുണ്ട് ഇത്തവണയും അങ്ങനെ പറയുന്നുണ്ട് എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും